ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ വ്യത്യാസം ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ് എന്ന തോന്നൽ സജീവമാക്കിക്കൊണ്ട് ഒരു കോൺഗ്രസ് നേതാവ് കൂടി ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കിഷോർ ഉപാധ്യായ് ബി ജെ പിയിൽ ചേർന്നതിൻ്റെ പിന്നിലെ നാടകീയതയാണ് ഏറ്റവും രസകരം. പി സി സി മുൻ അധ്യക്ഷനായ കിഷോർ ഉപാധ്യായെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ കോൺഗ്രസ് ബുധനാഴ്ച, അതായത് ഇന്നലെ, 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. കണ്ണടച്ച് തുറക്കും മുമ്പേ ഇന്ന് അയാൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു. തെഹ്രി മണ്ഡലത്തിൽ അയാൾ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാൻ പോവുകയാണ്. ധാർമ്മികതയുടേതായ ഉളുപ്പുകൾ, പ്രത്യയശാസ്ത്ര ബോധം, കോൺഗ്രസിനുണ്ട് എന്ന് പറയപ്പെടുന്ന മതനിരപേക്ഷത, ഇതൊന്നും ഒരു വിഷയമേ അല്ലാത്ത രീതിയിൽ സംഘപരിവാരത്തിൻ്റെ കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് അതിൻ്റെ സുഖസൗകര്യങ്ങളിൽ ആറാടാൻ ഒരു കോൺഗ്രസ് നേതാവിന് ഒരു നിമിഷത്തെ ആലോചന പോലും വേണ്ടി വരുന്നില്ല. ഇത് കോൺഗ്രസ് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന പ്രത്യയശാസ്ത്രപരമായ അന്തസ്സാര ശൂന്യതയുടെ പ്രകടനമാണ്. കിഷോർ ഉപാധ്യായ കോൺഗ്രസിൻ്റെ പദവികളിലിരുന്നുകൊണ്ട് തന്നെ ബി ജെ പിയുമായി പലതരത്തിൽ ബന്ധപ്പെട്ടിരുന്നു എന്നതാണ് ഏറ്റവും പരിതാപകരം. വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കളെയും ഈ രീതിയിൽ അവരുടെ രഹസ്യ ബാന്ധവങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ കോൺഗ്രസിന് ധൈര്യമുണ്ടാകുമോ? കേരളത്തിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെക്കുറിച്ച് പരസ്യമായും രഹസ്യമായും പറഞ്ഞു കേട്ടിരുന്ന ആരോപണങ്ങളെ കൂടി മനസ്സിൽ വയ്ക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നടക്കാനിരിക്കെയാണ് ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൻ്റെ മുഴുവൻ കോൺഗ്രസ് പദവികളും വഹിച്ചിരുന്നയാൾ ബി ജെ പിയിലേക്ക് മാറിയത് എന്നോർക്കണം. ഇത് കേവലമൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മാസാമാസം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പതിവ് പരിപാടിയായിരിക്കുന്നു. മറുഭാഗത്താകട്ടെ, കോൺഗ്രസിലെ ദേശീയ നേതൃത്വ പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘപരിവാരവും പത്മ പുരസ്കാരങ്ങൾ അടക്കമുള്ളവ കോൺഗ്രസുകാർക്ക് നൽകിക്കൊണ്ട് അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും അവരതിൽ വീഴുകയും ചെയ്യുന്നു. കോൺഗ്രസിൽ നേതൃത്വപരമായും ആശയപരമായും സമൂലമായ മാറ്റം വേണമെന്ന് ആവശ്യപ്പെടുന്ന ഗുലാം നബി ആസാദിന് തന്നെ പത്മ പുരസ്കാരം നൽകിക്കൊണ്ട് മോദിയും കൂട്ടരും കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും നൽകുന്ന സന്ദേശവും ചെറുതല്ല. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വരാൻ നിങ്ങൾക്ക് യാതൊരു ഉളുപ്പും വേണ്ട. ബി ജെ പിയുടെ തീവ്ര ഹൈന്ദവികതയുടെ മൃദുരൂപമാണ് കോൺഗ്രസ് എന്ന സന്ദേശമാണ് അത്. കോൺഗ്രസുകാർ ഇപ്പറഞ്ഞതിനോട് പരസ്യമായി യോജിക്കില്ലെങ്കിലും ആഴത്തിൽ രഹസ്യമായെങ്കിലും പാർട്ടി അത്തരമൊരു പ്രത്യയശാസ്ത്ര നിലപാടുകളിലെ ദുർബലതകളെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. കോൺഗ്രസിൻ്റെ കാൽക്കീഴിലെ മണ്ണ് വല്ലാതെ ഒലിച്ചു പോകുന്നത് രാജ്യത്തെ ഫാസിസത്തിനെതിരെ സങ്കടപ്പെട്ടു നിൽക്കുന്ന, പോരാടാൻ ഒരു കൈത്താങ്ങ് കാത്തു നിൽക്കുന്നവർക്കെല്ലാം നിരാശ പകരുന്നതാണ്. ദേശീയ കോൺഗ്രസ് നേതൃത്വം ഈ ദുരവസ്ഥ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് തിരിച്ചറിയേണ്ടത്? എഡിറ്റോറിയൽ ഡെസ്ക്, ദി വോക്സ്.